ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ പട്ടിണി കിടന്നിട്ടുള്ളതാരാ? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ളതാരെന്ന് അറിയുമോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദങ്ങളു. ലോകത്തിന്റെ നേതാവ് പട്ടിണി കിടന്നതുപോലെ ഒരൊറ്റ മനുഷ്യനും ഇന്ന് വരെ പട്ടിണി കിടന്നിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിന്റെ പറമ്പിൽ നിൽക്കുന്ന പുല്ല് പറിച്ച് തിന്നിട്ടുണ്ടോ? സഹോദര, നമ്മൾ ആരും തിന്നിട്ടില്ല. പക്ഷേ ആര് തിന്നെന്നറിയുമോ? സൈബു അബീ താലിബിന്റെ മലഞ്ചെരുവില് 3 കൊല്ലവാ പട്ടിണി കിടന്നത്. പുല്ല് പറിച്ച് തിന്നിട്ട്, വൃക്ഷത്തിന്റെ ഇലകളെ പറിച്ച് തിന്നിട്ട്, എന്തിന് ശരീരത്തിലൂടെ ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുവുണ്ടല്ലോ, ആ പുഴുവിനെ പോലും വിശപ്പ് കാരണമെടുത്ത് കടിക്കുകയാ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, ആ ആട് കാശിക്കുന്നത് പോലെ എന്റെ പ്രിയമുള്ള സഹോദര, മുത്തുനബിയും അവിടുത്തെ കുടുംബവും ഉണ്ടല്ലോ, ആ ഒരവസ്ഥയിൽ വരെ പട്ടിണി കിടന്നു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസ്ഥ എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അവസ്ഥ, വയറ്റത്ത് തന്റെ അനുചരന്മാർ മുഴുവനും ഒരു കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ മുത്തുനബി 2 കല്ലാണ് വെച്ച് കെട്ടിയത്. കിടന്നിട്ടുറക്കം വരുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ വിഷമന് വലഞ്ഞ വയറുമായി മുത്തുനബി നടന്നു പോകുമ്പോ അതാ വരുന്ന മുഖറബുല്ലമുലാക്ക് മലക്ക് ജിബ്രീല്, ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാണ് നബിയേ സഹിക്കുന്നില്ല? നബിയേ രംഗം കണ്ടിട്ട് സഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് മലക്ക് ചോദിക്കുകയാ, ഈ കാണുന്ന ഉഹദ് മലയുണ്ടല്ലോ, 80 കിലോമീറ്റർ നീളമുള്ള ഉഹദ് മല ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, ഒന്നനുവാദം താനബിയേ, ഒന്നനുവാദം താനബിയേ, ഈ മല ഞാ സ്വർണമാ ക്കി തരാനബിയ, കൊണ്ട് നടക്കണ്ട എവിടെ പോയാൽ പുറകെ നടന്നു വരും നബിയേ, ഒന്നനുവാദം ദാനബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ജിബ്രീലേ, അല്ലാഹുമ്മ ഹയ്നീ മിസ്കീനാ വഹമിത്നീ മിസ്കീനാ, എനിക്ക് പാവപ്പെട്ട മനെ പോലെ ജീവിക്കണം, എനിക്ക് പാട്ടിന് കിടന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദങ്ങളുണ്ടല്ലോ, എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, മോളെ അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ പിടിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചയാട് എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യണമറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്ന എത്രയോ പാവങ്ങള് ഞാനും നിങ്ങളും ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാറുള്ളത്, അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം വിശന്നു വലന്നുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാ, തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എനിക്ക് വിശക്കുന്നു ആയിഷ, കഴിക്കാ വല്ലതും തായിഷ. അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന തന്റെ വാവ് കൊണ്ട് ചോദിക്കുകയാണ്, ആയിഷ ബീബി റളിയല്ലാഹു തആലാഹ അവിടുത്തെ തല ഇങ്ങനെ കുനിച്ചു നിൽക്കുകയാണ്, കാരണം തന്റെ ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമില്ല. റസൂലുള്ളാഹിന്റെ കാര്യം മനസ്സിലായി, മുത്തുനബിക്ക് കാര്യം മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തായിഷ.
ആയിഷ ബീബി കരയുകയാണ്, തന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. പച്ചവെള്ളം പോലുമില്ല. തന്റെ ഭർത്താവ് വീട്ടിൽ കയറി വന്നിട്ട് ഭക്ഷണം ചോദിച്ചപ്പോ കൊടുക്ക ഇത്തിരി വെള്ളം പോലും കൊടുക്കാറില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പെങ്ങളെ വീടിന്റെ അകത്ത് കിടന്നു തന്നുളക്കുമ്പോ പ്രവാചകന്റെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല. മുത്തുനബിയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് അവളത്തെ വയറിങ്ങനെ കൈകൊണ്ട് തടകുമ്പോ ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് മുത്തുനബിയുടെ മുഖത്തേക്ക് വീഴുമ്പോ റസൂലുള്ള ചെട്ടിയുണരുകയാണ്. അല്ലാന്റെ റസൂല് നെട്ടിയുണർന്നു, എന്തേ ആയിഷ, എന്തേ ആയിഷ, അങ്ങയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നബിയെ. പെങ്ങളെ പഠിക്കണം മുന്നുമോള്. അല്ലാന്റെ റസൂലിന്റെ ജീവിതം ആയിഷ ബീവി റളിയല്ലാഹു തആലാഹ പറയുകയാ, നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നില്ലേ, നിന്നെ പോലെ ആഗ്രഹവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കഴിഞ്ഞിരുന്ന ആയിഷ എന്ന ചെറിയ പെണ്ണുണ്ടല്ലോ. ആയിഷ ബീവിയുടെ ചരിത്രം എടുത്തു നോക്ക്. അവിടുന്ന് പറയുകയാണ്, ലൗകാന ഇന്ദനാ ദുഹിനുന, എന്റെ വീടിന്റെ അകത്തെങ്ങാണ് വിളക്കിന്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിലോ, എന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിലോ, ആ എണ്ണയെടുത്ത് ഞാൻ കുടിക്കുമായിരുന്നു സ്വാദാ, അത്രയ്ക്കും വിശപ്പായിരുന്നു. വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പുകന്നില്ല എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാഹ ഒരു ദിവസം തന്റെ വീടിന്റെ അകത്ത് അല്പം മാവ് കിട്ടി. ഫാത്തിമ ബീബി റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ സമയമായപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ എന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാഹ ആ റൊട്ടി കഷ്ടത്തിന്റെ പകുതി ഒടിച്ചു, എന്നിട്ട് വാപ്പാന് കൊടുക്കാൻ പോവുകയാണ്. തന്റെ ഉപ്പയുടെ മുന്നിലേക്ക് കടന്നു ചെന്നു, വാപ്പാ ഞാൻ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് റൊട്ടി കഷ്ടമെടുത്തിട്ട് അല്ലാന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കുമ്പോ മുത്തുനബി നോക്കിയിട്ട് കരയുകയാ, ആ റൊട്ടിക്കച്ചത്തിന് നോക്കിയിട്ട് അല്ലാന്റെ റസൂല് കരയുകയാണ്, എന്തിനാണ് വാപ്പാ, എന്തിനാണ് ഉപ്പാ കരയുന്നത്. കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് ചോദിക്കുമ്പോ അടുത്ത് വിളിച്ചിട്ട് ചെവിയില് പറഞ്ഞതെന്തെന്നറിയുമോ, ചപ്പാത്തിയിൽ നോക്കിയിട്ട് അല്ലാന്റെ റസൂല് കരയുകയാണ്, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ അടുത്ത് വിളിച്ചിട്ട് ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാ, മോളെ ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പ കാണുന്ന ആദ്യത്തെ ഭക്ഷണവാ, മൂന്ന് ദിവസത്തിന് ശേഷം പട്ടിണിയാണ് ഫാത്തിമ, ഈ ഭക്ഷണം കണ്ടിട്ട് കരഞ്ഞതാ ഫാത്തിമ. അതുകൊണ്ട് പെങ്ങള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മുത്തുനബിയാ. അതുകൊണ്ട് സദസ്സിൽ ഇരിക്കുന്നവരോട് ഉസ്താദെ അല്ലാഹു എനിക്ക് കടമാണല്ലോ, എനിക്ക് വീടില്ലല്ലോ, കച്ചവടം നടത്തിയാലും രക്ഷപ്പെടുന്നില്ലല്ലോ, പ്രയാസം പറയുന്നവര്, സദാ പ്രയാസം പരാതിയും പറയുന്നവര്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ പരാതി പറയരുത്, ഒരിക്കലും നിങ്ങൾ പരാതി പറയരുത്, അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രംഗം തന്നില്ലല്ലോ, അവസ്ഥ നിനക്കല്ലാഹു തന്നില്ലല്ലോ, അതുകൊണ്ട് അല്ലാഹനെ കുറ്റപ്പെടുത്തരുത്, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടോ, അല്ലാഹു
തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിനക്ക് ചെയ്ത അനുഗ്രഹം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിലമ്പൂരിന്റെ പരിസര പ്രദേശങ്ങളോ വയനാടൊക്കെ വന്ന് സമയം കിട്ടുമെങ്കിൽ പോയി നോക്ക്. അല്ലാഹുവേ എല്ലാ പോയല്ലോ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന രംഗമാട് ഇല്ലാത്തവരല്ലോ. എല്ലാ നഷ്ടപ്പെട്ടു പോയി, എല്ലാ നഷ്ടപ്പെട്ടു പോയി. പടച്ചറപ്പേ കാത്തു നിൽക്കുകയാ ക്യാമ്പുകളുടെ ഫണ്ടിലോ. ആരെങ്കിലും കൊണ്ടുവരുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ആരെങ്കിലും കൊണ്ടുകൊടുക്കുന്ന ഒരു ജോഡി വസ്ത്രത്തിന് വേണ്ടി, അല്ലാഹുവേ എല്ലാം നഷ്ടപ്പെട്ടു പോയി കാത്തു നിൽക്കുന്ന രംഗം കാണുന്നവരാ. ഈ രംഗം നമ്മൾ കാണുന്നവരാണ്. ഒന്നുമില്ലാത്തവരായിരുന്നല്ലോ. എല്ലാം പോയിട്ട്, എല്ലാം പോയിട്ട് ഇട്ടിരുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നില്ലാതെ ഇന്ന് പാപങ്ങൾ എവിടെ പോകണമെന്നറിയാതെ എന്റെ പ്രിയമുള്ളവരെ ക്യാമ്പുകളിൽ കഴിയുന്ന രംഗം ഇങ്ങനെ കാണുകയാ. ഇതല്ലാഹു കൊടുത്തിരിക്കുന്ന പരീക്ഷണമാ, ഇതല്ലാഹു കൊടുത്തിരിക്കുന്ന പരീക്ഷണമാ. എത്ര പേരാ മരണപ്പെട്ടു പോയത്? പടച്ചവനെ അതാ തന്റെ വീടിന് കഴിയിലോ. എത്രയോ മയ്യത്തുകൾ ഇന്നും തെരഞ്ഞെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലോ, ഇന്നും കാണാൻ കഴിയാതെ കണ്ടെത്താത്ത രീതിയിലോ യഥാ വാപ്പ പോയവരുണ്ട്, ഉമ്മ പോയവരുണ്ട്, മക്കള് പോയവരുണ്ട്, ഭാര്യ പോയവരുണ്ട്, കൂടപ്പിറപ്പ് പോയവരുണ്ട്. അല്ലാഹുവേ തന്റെ വീട് എവിടെയാണ് ഇരുന്നത് പോലും അറിയാൻ കഴിയാതെ അതാ സർവ്വതം തകർന്ന തരിപ്പണമാകുമ്പോ, അതാ നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പടച്ചവര് അവർക്ക് താങ്ങമ തണലുമായിട്ടോ. ഇന്ന് മനുഷ്യ സ്നേഹികൾ മതന്മാർ മറന്നുകൊണ്ട് മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഉള്ളവരെല്ലാം കൊണ്ടുകൊടുക്കുകയാണ്, എല്ലാവരും അവരെ സഹായിക്കുകയാണ്. ഇന്ന് ക്യാമ്പുകളിൽ നിന്ന് വിളിച്ചു പറയുകയാ, ഇനി ഭക്ഷണം വേണ്ട, ഇനി ഭക്ഷണം വേണ്ട. എല്ലാവരും വാരിക്കോരി കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. അല്ലാഹുവേ ഔഷാദ് എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെ ഒരുപാട് മനുഷ്യ സ്നേഹികളുണ്ടല്ലോ, അവരെ കൊണ്ട് കഴിയുന്നത് മുഴുവനും കൊടുക്കുമ്പോ അല്ലാഹുവേ തന്റെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്നത് മുഴുവനും വെള്ളത്തിൽ ഒലിച്ചു പോയപ്പോ, തന്റെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചത് മുഴുവനും വെള്ളത്തിന്റെ അകത്ത് ഉരുൾ പൊട്ടിയിട്ട് നശിച്ചു പോയി. കല്യാണ പെണ്ണൊന്നുമില്ലാതെ നിൽക്കുമ്പോ പാവപ്പെട്ടവർ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് മോടെ നിനക്ക് വേണ്ടത് മുഴുവനും എടുത്തു എന്ന് പറഞ്ഞ് അതാ ആ പാവപ്പെട്ട പെണ്ണിന്റെ കല്യാണത്തിന് വേണ്ടി അതാ സ്വർണം കൊടുത്തവരുണ്ട്, വസ്ത്രം വാങ്ങി കൊടുത്തവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ ഇന്നലത്തെ പത്രമെടുക്കുമ്പോ അതാ പടച്ചവര് അതാ ക്യാമ്പിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി ഇറങ്ങുന്ന പെണ്ണിന്റെ വാർത്ത വായിച്ചവരാ. അതാ അവസാനം കല്യാണം കഴിഞ്ഞിട്ട് തന്റെ ശരീരത്തിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും അല്ലാഹുവേ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്ത ഒരു പുതമണ പാട്ടിയെ കാണുമ്പോ, ആലപ്പുഴ ജില്ലയിലെ ക്യാൻസർ രോഗിയായ ഭാര്യ അല്ലാഹുവേ ആ മരുന്ന് വാങ്ങി ജീവിക്കുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന് തനിക്കാകെയുണ്ടായിരുന്ന ബൈക്ക് പോലും ലേലം വിളിച്ച് വിറ്റിട്ട് ഇത് പടച്ചവനെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഇതുപോലെ എല്ലാവരും ആ പാവപ്പെട്ടവരുടെ ദുഃഖത്തിന്റെ നിലവിലൂടെ കിടന്നു പോകുമ്പോ ചരിതക്കായമായി നമ്മുടെ സമുദായം മാറുമ്പോ അല്ലാഹുവേ കല്യാണ പെണ്ണ് തന്റെ വസ്ത്രവും തന്റെ സ്വർണവും എല്ലാം നഷ്ടപ്പെട്ടു പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ കല്യാണത്തിന്റെ തന്റെ ശരീരത്ത് കിടന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും പാപങ്ങൾക്ക് വേണ്ടി ഊരിക്കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ കാലത്ത് അല്ലാഹുവേ ആനപ്പുറത്ത് കയറിയിരുന്ന വിഭാഗത്തിന്റെ ആർഭാടം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വരേ, നിങ്ങളുടെ മനസ്സെന്താടാ കരിമ്പാറയെ പോരായി പോയോ, ഇല്ലാതെ പോയോ? അല്ലാഹുവേ ഇതുപോലെയുള്ള അനാചാരം നടക്കുമ്പോ ആ ചെറുപ്പക്കാരന് ആ കുറ്റം പറയുന്നില്ല. ആ ചെറുപ്പക്കാരന് വിഭാഗത്തിന്റെ ആനപ്പുറത്ത് കയറിയവനെ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് സങ്കടം എന്തെന്നറിയോ, എനിക്ക് ഓർമ്മ വരുന്നത് എന്തെന്നറിയോ,
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് ദുരന്തമുണ്ടാകാറുള്ള നാല് കാരണം പറഞ്ഞു. ഈ ഭൂമിയിൽ ദുരന്തമുണ്ടാകാറുള്ളത് നാല് കാരണമാണ്. ആ നാല് കാരണത്തിലൊരു കാരണം എന്തെന്നറിയോ? തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്ത ഒരു സമുദായമുണ്ടല്ലോ. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്ത ഒരു പ്രായം തന്ന ഒരു സമൂഹമില്ലാതെ വന്നാ അവിടെ ദുരന്തമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആന പുറത്ത് കയറി പോകുന്നവന്റെ കുടുംബത്തില് അവന്റെ നാട്ടില് എത്രയോ പ്രായമുള്ള ഉപ്പമാരുണ്ട്, എത്രയോ അറിവുള്ളവരുണ്ട്. പടച്ചവനെ തിരുത്തി കൊടുക്കാത്ത കാലം വരുമ്പോ എങ്ങനെയാ കൊടുങ്കാറ്റടിക്കാതിരിക്കുന്നത്? എങ്ങനെയാ ഉരുൾപൊട്ടാതിരിക്കുന്നത്? എങ്ങനെയാണ് പടച്ചവനെ അള്ളാഹുവെ സമ്പാദിച്ചത് മുഴുവനും ഒഴുകിപ്പോകാതിരിക്കുന്നത്? അതുകൊണ്ട് ചെറുപ്പക്കാരാ പഠിക്കടാ പൊന്നുമോനെ, പഠിക്കടാ പൊന്നുമോനെ. അള്ളാഹനെ മതിമറന്നുകൊണ്ട് ജീവിക്കരുത്, അഹങ്കാരികളാവരുത്, ധിക്കാരികളാകരുത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, എത്ര വലിയ ലക്ഷങ്ങൾ പൊടിച്ചു ഭക്ഷണം വെച്ചോ, എത്ര ലക്ഷങ്ങൾ കൊടുത്ത് വസ്ത്രം വാങ്ങിക്കോ, പക്ഷേ ഇതുപോലെയുള്ള അനാചാരങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന പൈസയുണ്ടല്ലോ. ആനയെ വിളിക്കുമ്പോ കൊടുത്ത പൈസ നിലമ്പൂരിലെ സർവ്വതും നഷ്ടപ്പെട്ടു പോയി പൊട്ടിക്കരന്നു കൊണ്ടിരിക്കുന്ന ഉമ്മമാർക്ക് ഒരു നേരം കടിക്കാനുള്ള ഭക്ഷണത്തിന്റെ പൈസയാ അത് കൊടുത്തിരുന്നെങ്കിൽ അല്ലാഹുവേ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര അഭിവൃദ്ധിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വിശപ്പ് അല്ലാഹു തരുന്ന പരീക്ഷണവാ, ഈമാ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തരുന്ന പരീക്ഷണമാ. കുറ്റപ്പെടുത്തല്ലേ, നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, ആരോടും പരാതി പറയല്ലേ. അതുകൊണ്ട് മുത്തുനബി എവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം വലിച്ചു, അല്ലാഹു വിശപ്പ് കൊടുത്തു പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശപ്പ് അത് അല്ലാഹു നിന്ന് പരീക്ഷിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. റക്കപ്പറ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും പറയും, ഉസ്താ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, ഞാൻ എന്റെ വാപ്പ കിടന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. സത്യത്തിൽ നിങ്ങൾ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ പറമ്പി നിൽക്കണ പുല്ല് തിന്നാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീടിന്റെ പറമ്പിൽ നിന്ന ഇപ്പൊ പിന്നെ കുറച്ച് പുല്ലല്ലല്ലോ അപ്പ, പുതിയനയിലയും മറ്റുള്ള സാധനങ്ങൾ അതല്ല. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചതിന് ആരെങ്കിലും ഉണ്ടോ? പുല്ലു പറിച്ചതിന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ തിന്നു, മുത്തുനബി തിന്നു. ഇന്നത്തെ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ അല്ല, ഇങ്ങനെ കുറ്റപ്പെടുത്തല. ഉസ്താദേ എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. നിലമ്പൂരിലേക്ക് നോക്കിയാ മതി, നിനക്കിപ്പ എല്ലാം ഉണ്ട്. നിനക്ക് കയറി കിടക്കാൻ വീടില്ലേ, ഇല്ലേ? ശരീരത്തിരിക്ക സ്വർണ്ണയില്ലേ? മാറി മാറി ഇടാൻ വസ്ത്രമില്ലേ? അങ്ങോട്ട് പോയി നോക്ക്, ഒന്നുമില്ല. പാപങ്ങൾ എങ്ങോട്ട് പോണോന്നറിയാതിക്ക. അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏ കല്യാണ പെണ്ണേ, നിങ്ങൾ പത്രത്തിൽ കണ്ടത് ഒരു കല്യാണ പെൺകുട്ടി എല്ലാം പോയി ഒന്നുമില്ല, എല്ലാരും കൂടെ സഹായിച്ച് സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി കൊടുത്തു, എന്താ വേണ്ടത് മേടിച്ചോ മോളെ, നിനക്ക് എന്താ വേണ്ടത് വാങ്ങിച്ചോ, വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ഇന്നലെ ഒരു പത്രത്തിൽ കണ്ടൊരു കല്യാണ പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് ഊരി മുഴുവനും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് പാവങ്ങൾക്ക് വേണ്ടി. അപ്പോഴാണ് ആനപ്പുറത്ത് കയറിട്ട് നമ്മുടെ മക്കൾ പോണത്. നിങ്ങളെ നാലേക്ക് പലതും പറയണമെന്നുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് പിന്നെ അറമ്പറ്റലായി പോകും. ഞാൻ ചിന്തിച്ചു നോക്കണം, അവന്റെ ഇങ്ങനെ നാട്ടിൽ ഈ പ്രായമുള്ള ഉപ്പമാരില്ലാതെ പോയില്ല. ഇങ്ങനെ ഇതൊക്കെ നടക്കുമ്പോ പറയാൻ, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രായമുള്ളവരില്ലാതെ വരുമ്പോഴാ ഇതൊക്കെ തലയിൽ വീഴുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് വിശപ്പ് അത് അള്ളാഹു തരുന്ന പരീക്ഷണമാ. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല, അത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാല് കാര്യം ആരോടും പറയരുത്, മറച്ചു വെക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നാല് കാര്യങ്ങൾ ആരോടും പറയരുത്, അത് മറച്ചു വെക്കണം. അത് മറച്ചു വെച്ചാ സ്വർഗത്തിലെ നിധിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നാളെ സ്വർഗത്തിലെ നിധിയായി മീസാൻ എന്ന ത്രാസിൽ നിന്റെ നന്മ തൂക്കുമ്പോ ഒരു സ്വർണത്തിന്റെ ഒരു സ്വർഗത്തിലെ നിധി കൊണ്ടുവന്ന് അതിനകത്തിട്ട് തൂക്കിത്തരും, നിനക്ക് നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജുഉ് വനഖ്സിൻ മിനൽ അംവാൽ. മൂന്ന്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മൂന്നാമത്തെ പരീക്ഷണം എന്താ? നിന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളയുകയാണ്. നിന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹു നശിപ്പിച്ചു കളയുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ അല്ലാഹു തരുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോ, അല്ലാഹുവേ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് മസ്ജിദുൽ നബവിയുടെ ചാരത്ത് ആ പച്ചമിനാരത്തിന്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തിനബിയുണ്ടല്ലോ, നമ്മുടെ കരളിന്റെ കഷ്ടമായ മുത്തിനബിയുണ്ടല്ലോ, ആ മുത്തിനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കാലിന്റെ അടിയിലെ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. സമ്പാദിച്ചത് മുഴുവനും അല്ലാഹുവേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുമ്പോ ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടിയാ പോയത്. ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടി അല്ലാഹുവേ അവിടെ നിന്ന് പറഞ്ഞ് പുതിയ മതമാണോ വേണ്ടത്? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകണം. വെറും കയ്യോടെ പോകാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തുണ്ടല്ലോ, മുഹാജിരീങ്ങളെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര അല്ലാഹു തന്ന സമ്പാദ്യങ്ങൾ പടച്ചവന്നിന്റെ വന്നുകൊണ്ടിരുന്ന ഗൾഫിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ വല്ലാത്ത പ്രതിസന്ധിയാണ്, ഇന്ന് കടകളിലെ കച്ചവടമില്ല, കച്ചവടക്കാര് മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാണ്. ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറയുന്നവര് രംഗത്തേക്ക് കടന്നു വരുമ്പോ മീൻ പിടിക്കാൻ പോകുന്നവര് പറയുന്ന ഉസ്താദേ മീനില്ല, സത്യത്തിൽ പറ കടലിൽ മീനില്ല എന്നിട്ടാണോ? ഗൾഫിൽ നിൽക്കുന്നവർക്ക് പൈസ കിട്ടാനിട്ടാണോ? കടയിൽ കച്ചവടം നടക്കാത്തത് പൈസ ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല, എല്ലാമുണ്ട്. അത് പടച്ചറങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയാ, അത് പടച്ചറപ്പങ്ങ് പിടിച്ചു വെച്ചിരിക്കുകയാ. കാരണം എന്തെന്നറിയുമോ? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. നന്ദിയില്ലാത്തവരായപ്പോ, നമ്മൾ നന്ദികേട് കാണിക്കുന്നവരായപ്പോ അല്ലാഹു തന്നിരുന്ന അനുഗ്രഹങ്ങളും മുഴുവനും പിടിച്ചു വെക്കാ തുടങ്ങിയെന്നാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാര്, എല്ലാവരുടെ കയ്യിലും പണം വന്നപ്പോ വല്ലാത്ത അഹങ്കാരമോ? വന്ന വഴി മറന്നുപോയി, പാപങ്ങളെ തിരിച്ചറിയുന്നില്ല, പറപ്പുകളെ തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയവരെ സഹായിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ അല്ലാഹു തന്നതങ്ങ് പിടിച്ചു വെച്ചു, അല്ലാഹു തന്നതങ്ങ് പിടിച്ചു വെച്ചു. അഹങ്കരിക്കല്ലേ, മറന്നു പോകല്ലേ, അതുകൊണ്ട് ജീവിക്കാൻ പഠിച്ചോ. ഇനിയെങ്കിലും ജീവിക്കാൻ പഠിക്കേ, ഉള്ളത് കൊണ്ട് തിരുത്തപ്പെടാൻ പഠിക്കേ. ഈ നാട്ടിലെ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല, പക്ഷേ ചില പെണ്ണുങ്ങൾക്ക് പണം വല്ലാത്ത ആർത്തിയോ, പണത്തിനോട് വല്ലാത്ത ആഗ്രഹമോ? വേണ്ടടീ മോളെ, പണത്തിന് ആഗ്രഹിക്കല്ലേ, പണത്തിന് ആഗ്രഹിക്കല്ലേ. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള നിന്റെ ധാരണ തെറ്റാ, നിന്റെ തെറ്റിദ്ധാരണയാണ്. എടി ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരി ആരെന്നറിയുവോ? ഈ നാട്ടിലെയല്ല, നമ്മുടെ രാജ്യത്തിലെയല്ല, അല്ലാഹുവിന്റെ ആകാശത്തിന്റെ കീഴില് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്നറിയുമോ? അത് അംബാനിയല്ല, യൂസുഫ് അലിയല്ല, വേറെ ഒരുത്തനുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാരാ? ഖസമല്ലാഹു ലക തകുനു അഗ്നന്നാ
നമാസ് അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട പണം വരും പെണ്ണ്, പണം വരും പെണ്ണ്, അല്ലാതെ ആഗ്രഹിച്ചാല് ദാരിദ്ര്യം അല്ല നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആയിഷാ ബിബി റളിയല്ലാഹു തആലാഹ മുത്തി നബിയുടെ വീട്ടിലെ കടിക്കാൻ ഭക്ഷണമില്ല, 3 മാസത്തോളം അടുപ്പ് കത്തിച്ചിട്ടില്ല. ആ മുത്തി നബി ഉണ്ടല്ലോ, ആയിഷാ ബിബി വീടിന്റെ അകത്ത് തളർന്നു കിടക്കുകയാണ്. രാത്രി നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യുകയാ, സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യുകയാ. ആയിഷാ ബിബി അത്ഭുതമായി, എന്തേ നബി ദുആ ചെയ്യുന്നത്, എന്തേ നബി ദുആ ചെയ്യുന്നത്. അടുത്ത് ചെന്ന് നോക്കുമ്പോ മുത്തി നബി സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ എന്നെ ഒരു പാപപ്പെട്ടവനെ പോലെ ജീവിപ്പിക്കണേ അല്ലാഹ്, ഒരു പാപപ്പെട്ടവനായിട്ട് എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കണം, മരിക്കുമ്പോ പാപപ്പെട്ടവനായി മരിക്കണം, എന്നിട്ട് നാളെ പാപപ്പെട്ടവരുടെ കൂടെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടണം, എന്നിട്ട് അല്ലാഹുവേ എന്നെ നീ സ്വർഗത്തിലേക്ക് കടത്തി വിടണേ അല്ലാഹ്. മുത്തി നബി പറഞ്ഞത് പാപപ്പെട്ടവനായി ജീവിക്കാനാ. എന്റെ പ്രിയമുള്ളവരെ, കാരണം എന്തെന്നറിയോ, ഒരു പാപപ്പെട്ടവന് സ്വർഗത്തിൽ കിടന്ന് കൊല്ലങ്ങള് കഴിഞ്ഞാലേ ഈ നാട്ടിലെ ഒരു പണക്കാരൻ സ്വർഗത്തിൽ കിടക്കൂ എന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, കാരണം പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ ആരെന്നറിയുവോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. 124,000 പരമ്പരുന്ന പ്രവാചകന്മാർ, ഇവരിൽ ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ അത് സുലൈമാൻ നബിയാ. കാരണമല്ല ഒരുപാട് പണം കൊടുത്ത പ്രവാചകനാ. അതിനെ കുറിച്ച് മുഴുവനും നാളെ അല്ലാഹുവോട് കണക്ക് പറഞ്ഞിട്ട് അവസാനമാ പോകുന്നത്. ഇനി സഹാബികളിടക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതല് വഹ്ശി റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സഹാബികളുണ്ട്. ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം പണക്കാരനാ, സഹാബികളിൽ ഏറ്റവും വലിയ സമ്പന്നനാ. അതുകൊണ്ട് മുത്തി നബിയല്ലേ പറഞ്ഞത് പാവപ്പെട്ടവനാ ആദ്യം സ്വർഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് വേണ്ട പണത്തിന് ആഗ്രഹിക്കല്ലേ, പണത്തിന്റെ പുറകെ പോകല്ലേ, ഹലാല് മാത്രം മതി, ഹറാം വാരിക്കൂട്ടല്ലേ, പെട്ടെന്ന് പണക്കാരനാകാറുള്ള വഴികൾ നോക്കല്ലേ, കൈയിട്ട് വാരാ. അല്ലാഹു അവസരം തന്ന കോരി വാരിയെടുക്കല്ലേ, അത് അല്ലാഹു തരുന്ന പരീക്ഷണമാ. അതുകൊണ്ട് യുവതലമുറകളോട് എന്റെ വളർന്നു വരുന്ന യുവത്വ മോനെ, പണം വേണ്ടടാ, വളർന്ന വഴി നോക്കല്ലേ, മയക്കുമരുന്ന് കച്ചവടം നടത്തല്ലേ, കച്ചാവ് വിക്കല്ലേ, ലഹരി വസ്തുക്കൾ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും കൊടുത്തിട്ട് പണമുണ്ടാക്കുന്ന വഴിയാ. പലിശ കച്ചവടം നടത്തുന്ന പെണ്ണുങ്ങളുണ്ട്, എല്ലാ പണത്തിന് വേണ്ടിയാ, എല്ലാ പണത്തിന് വേണ്ടിയാ. എങ്കിലും പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറഞ്ഞു, ഈ നാട്ടിൽ ആരുടെ വീട്ടിൽ ഹറാമായ പൈസയുണ്ടോ, പലിശ പൈസയുണ്ടോ, പിടിച്ചു പറിച്ച പൈസയുണ്ടോ, കള്ളത്തരം കാണിച്ച പൈസയുണ്ടോ, ലോട്ടറി അടിച്ച പൈസയുണ്ടോ, അല്ലാഹു ആയുസ് കുറയ്ക്കും ചെറുപ്പക്കാരാ, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, അല്ലാഹു തരുന്ന മൂന്നാമത്തെ പരീക്ഷണം, നിന്റെ സമ്പത്ത് അല്ലാഹു നഷ്ടപ്പെടുത്തുകയാണ്, നിന്റെ കൃഷിയിടങ്ങൾ അല്ലാഹു നഷ്ടപ്പെടുത്തുകയാണ്, നിന്റെ കൊട്ടാരങ്ങൾ അല്ലാഹു തകർത്ത് കളയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പിന്നെ തരുന്ന പരീക്ഷണം എന്തെന്നറിയോ,
നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് അല്ലാഹു കബറടപ്പിക്കുകയോ നിന്റെ മക്കളെ അല്ലാഹു വന്ന് മരിപ്പിക്കുകയാ താങ്ങാൻ കഴിയുമോ ചെറുപ്പക്കാരാ താങ്ങാൻ കഴിയുമോ ഉമ്മമാരെ സ്വന്തം മക്കളുടെ മയ്യത്തെ കബറടക്കാ ധൈര്യമുള്ള ഏത് വാപ്പയാ ഉള്ളത് ഏതുമ്മയാ ഉള്ളത് നിങ്ങൾ പറയും അല്ലാഹിക്ക് നിന്നെ വെറുപ്പാണെന്ന് അല്ലാഹുവിന് നിന്നോട് ദേഷ്യമാണെന്ന് എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുത്തിനബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് തന്റെ എത്ര മക്കളെയാ കബറടക്കിയെന്നറിയോ അല്ലാഹുവിന്റെ റസൂല് തന്റെ എത്ര മക്കളുടെ മയ്യത്താ കബറടക്കിയതെന്നറിയോ അല്ലാഹു കൊടുത്ത മക്കളെ എത്ര എണ്ണത്തിനെയാ കൊണ്ട് കബറിലിറക്കി വെച്ചത് മുത്തിനബിക്ക് തന്റെ പൊന്നാര മകള് അല്ലാഹുവിന്റെ ഭാര്യ അല്ലാഹുവിന്റെ റസൂല് യുദ്ധം കഴിഞ്ഞു വരുമ്പോ മുത്തിനബി വീട്ടിലേക്ക് കടന്നു വന്നു അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർക അവിടുന്ന് പറഞ്ഞു യാ റസൂലല്ലാ ജന്നത്തിൽ ബക്കിയിലേക്ക് പോ നബിയേ ജന്നത്തിൽ ബക്കിയിലേക്ക് പോ നബിയേ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു എന്തേ ആയിഷ ഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മുത്തിനബിയോട് തന്റെ ഭാര്യ പറഞ്ഞു നബിയേ ജന്നത്തിൽ ബക്കയിലേക്ക് പോ എന്തിനായിഷ പൊന്നുമോളെ കബറടക്കാൻ കൊണ്ടുപോയിരിക്കുന്നു നബിയേ തന്റെ പൊന്നാര മകളെ കൊണ്ടുപോയിരിക്കുന്നു നബിയേ മുത്തിനബി ഓടിച്ചെല്ലുമ്പോ കബറിന്റെ അകത്ത് സഹാബികളെ മയ്യത്തിറക്കി വെച്ചു അവിടത്തെ കബറിന്റെ അകത്ത് മയ്യത്തിറക്കി വെച്ചിട്ട് അതാ പലകയെടുത്ത് നിരത്തിയിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ഉസ്മാൻ തങ്ങൾ ചോദിച്ചു നബിയേ കാണണോ നബിയേ കാണണോ നബിയേ മുത്തിനബി പറഞ്ഞു വേണ്ട മണ്ണിട്ട് കൊള്ളാറ് തന്റെ പൊന്നാര മകളെയൊന്ന് കാണാൻ പോലും സുബഹാനല്ലാഹ് അവിടുന്ന് കാണാൻ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ തന്റെ പൊന്നാര മക്കൾക്ക് പനി വന്ന നമ്മുടെ മക്കൾക്കൊരു തലവേദന വന്ന താങ്ങാൻ കഴിയാത്തവര് സ്വന്തം മക്കള് കണ്ണിന്റെ മുന്നിൽ മരിച്ചു കിടക്കുമ്പോ ഏതുമ്മയ്ക്കാ താങ്ങാൻ കഴിയ ഏതു വാപ്പയ്ക്കാ താങ്ങാൻ കഴിയ താങ്ങാൻ കഴിയണം ചെറുപ്പക്കാരാ അപ്പോഴാണ് പറയേണ്ടത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ വലന പുലുവന്ന കുമ്പി സയ്യിമിനൽ ഖൗഫി വൽ ജൂഉ വനഖസിമിനൽ നവാലി വൽ അംഫുസി വസ്സമറാത് വബശിരി സ്വാബിരീന അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊ പറയേണ്ടത് ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊ തന്റെ പൊന്നാര മക്കള് നീ ജീവിച്ചിരിക്കുമ്പോ വെള്ളത്തുണികില് പൊതിഞ്ഞിട്ട് നിന്റെ മോനയും നിന്റെ മോളയും നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവച്ചത് അല്ലാഹിക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല വെറുപ്പുള്ളത് കൊണ്ടല്ല സ്നേഹം കൂടിയത് കൊണ്ടാ സ്നേഹം കൂടിയത് കൊണ്ടാ നിനക്കല്ല സ്വർഗം തരാരാ നീമാനുള്ളവനാണോ നീമാനുള്ളവളാണോ എന്ന് നിന്നെ പരീക്ഷിക്കാനാ പടച്ചവൻ നിനക്കിത് തന്നത് നെഞ്ചത്തടിച്ച് വിളിച്ചു പോവരുത് അല്ല എന്നെ വിട്ടല്ലോ എന്നെ മറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് മണ്ണുവാരിട്ട് കൊണ്ട് ശപിക്കരുത് മോളെ ക്ഷമിക്കുമോളെ മോളെ ക്ഷമിക്കുമോള് ആ സമയത്താണ് പറയേണ്ടത് അൽഹംദുലില്ലാ
മഹാനായ ഒരു റളിയല്ലാഹു തആല അൻഹു പർവ്വതങ്ങളുടെ ചരിത്രം അറിയോ? പർവ്വതങ്ങളുടെ ചരിത്രം അറിയോ? പടച്ചവനെ തന്റെ കാലിന്റെ ഒരു വിരള് പഴുത്തു. വൈദ്യന്മാർ പറഞ്ഞു മുറിച്ചു കളയണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, കാല് മുറിച്ചു മാറ്റേണ്ടി വരും. ഉറുവതങ്ങൾ സമ്മതിച്ചില്ല, കാല് മുഴുവനും പഴുത്തു. ഡോക്ടർമാർ പറഞ്ഞു മുറിച്ചു കളയണം, തങ്ങളെ സമ്മതിച്ചില്ല, പഴുപ്പ് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവസാനം ഉറുവ റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാർ പറഞ്ഞു, തങ്ങള് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുട്ടിന്റെ ഭാഗം വരെ പഴുപ്പെത്തും, അവസാനം മുട്ടിന്റെ അവിടെ വെച്ച് മുറിച്ചു മാറ്റണം. അവസാനം സമ്മതിച്ചു, തന്റെ കാല് മുറിക്കാൻ സമ്മതം കൊടുത്തു. വൈദ്യന്മാരും ഇടവനും കാല് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അതാ ആയുധവും എടുത്തുകൊണ്ട് അവർ കടന്നു വരികയാണ്. ഉറുവതങ്ങളുടെ മുന്നിൽ ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവന്നു കൊടുത്തു. കള്ള് കുടിക്ക് കാല് മുറിക്കാൻ പോകുകയാ. കള്ള് കുടിച്ചാൽ വേദന കുറഞ്ഞിരിക്കും, അറിയാതിരിക്കാരാ? ഉറുവതങ്ങൾ പറഞ്ഞു, വേണ്ട, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ മതിയല്ലോ. അവിടെ പറഞ്ഞു, ഞാൻ നമസ്കരിക്കാ കൈകെട്ടിക്കടിഞ്ഞാൽ രണ്ടിറക്കത്ത് നമസ്കാരത്തിലേക്ക് കൈകെട്ടിയിട്ട് നമസ്കാരം തുടങ്ങിക്കടിഞ്ഞാ പറ്റുമെങ്കിൽ എന്റെ കാല് നിങ്ങൾ വെട്ടിമുറിച്ചോ. മഹാനായ ഉറുവ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് വിളിപ്പെടുത്തു, പടച്ച റബ്ബിന്റെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് അവിടെന്ന് കൈകെട്ടുകയാള്. എന്നിട്ട് പറഞ്ഞു, വജ്ജഹത്തു വജ്ഹീലല്ലദീ ഫതറ സമാവാതി വല്ലർദ്, കൈകെട്ടിയിട്ട് റബ്ബിനോട് പറഞ്ഞു, ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു നമസ്കാരം തുടങ്ങി. ഡോക്ടർമാര് കാലി വെട്ടി മുറിച്ചു, ഒരു മരുന്നും കൊടുക്കാതെ ഒരു മരവിപ്പിക്കലും നടക്കാതെ അവിടെന്ന് പച്ചയായ ഒരു മനുഷ്യന്റെ കാല് വെട്ടി മുറിച്ചു. ഉറുവതങ്ങൾ അറിഞ്ഞില്ല, കാലിലൂടെ രക്തം ഇങ്ങനെ ഒലിക്കുകയാണ്. രക്തം നിൽക്കാതെ ഒലിക്കുമ്പോ രക്തം നിൽക്കുന്നതിന് വേണ്ടി ജൈത്തെണ്ണ തിളപ്പിക്കുകയാ. എണ്ണ തിളപ്പിച്ചിട്ട് രക്തമൊലിക്കുന്ന കാലിലേക്കെന്ന് മുക്കുമ്പോ ഉറുവതങ്ങൾ പിടഞ്ഞു താഴെ വീഴുകയാ. അവിടത്തെ ബോധം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ആരാണ് ബോധം തിരിച്ചു വരുമ്പോൾ കാല് മുറിച്ചു മാറ്റിയ കാര്യം പറയുന്നത്? വൈദ്യന്മാര് നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുടുംബക്കാര് ഓടി വരികയാ. എന്തിനെന്നറിയുമോ? അല്ലാഹുവേ, ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഉറുവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. ഒരു കാല് മുറിഞ്ഞിട്ട് കിടക്കുകയാണ്, ഒരു കാല് മുറിച്ചിട്ട് കിടക്കുകയാണ്, ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഏറ്റവും ഇളയ മകന് കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടത്. ആരാ പറയുന്നത്? കുടുംബക്കാരും ഡോക്ടർമാരും വല്ലാത്ത ദുഃഖത്തിൽ നിൽക്കുമ്പോ ഉറുവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നു. ഉറുവതങ്ങൾക്ക് ബോധം തിരിച്ചു വന്നു. ജനങ്ങൾ ഡോക്ടർമാര് പറഞ്ഞു, തങ്ങളെ കാലു മുറിച്ചു മാറ്റി. ഉറുവതങ്ങൾ പറഞ്ഞു, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. രണ്ടാമത് കുടുംബക്കാര് പറഞ്ഞു, മോനങ്ങ് മരിച്ചുപോയി. ഏറ്റവും ഇളയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി. അവിടെ നിന്ന് പറഞ്ഞു, ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. തന്റെ പൊന്നാര മകൻ മരിച്ചുപോ എന്ന് പറഞ്ഞപ്പോ ഉറുവതങ്ങൾ പറഞ്ഞത്, അൽഹംദുലില്ലാഹ്. എന്തേ കാരണമെന്നറിയോ? അവിടെന്ന് പറഞ്ഞു, അല്ലാഹു എനിക്ക് രണ്ട് കാല് തന്നിട്ട് ഒന്നേ എടുത്തുള്ളൂ, ഒരെണ്ണം എനിക്ക് അല്ലാഹു ബാക്കി തന്നല്ലോ. ഏഴു മക്കളെ തന്നിട്ട് ഒരെണ്ണത്തിനെയല്ലേ അല്ലാഹു തിരിച്ചെടുത്തുള്ളൂ, ബാക്കി ആറെണ്ണത്തിനെ എനിക്ക് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. എന്നിട്ട് കുടുംബക്കാരോട് പറഞ്ഞത് എന്തെന്നറിയോ? മുത്തിനബി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഒരു വിപത്ത് കൊടുക്കുമ്പോ ആരെങ്കിലും അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ
നിന്നാൽ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഞാൻ അവനൊരു ദുഃഖം കൊടുത്തപ്പോ അവൻ എന്തേ പറഞ്ഞത്, ഞാൻ അവനൊരു വേദന കൊടുത്തപ്പോ അവന്റെ സ്വന്തം മകന് അവന്റെ രക്തത്തിൽ പറന്ന മക്കള് മയ്യത്ത് കുളിപ്പിക്കുന്ന അവസ്ഥയിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ആ മയ്യത്ത് മുന്നിൽ കൊണ്ടുവച്ചപ്പോ എന്റെ അടിമ എന്തു പറഞ്ഞു, മലക്കുകളെ അല്ലാഹു മലക്കുകളോട് ചോദിക്കുമ്പോൾ അല്ലാഹു മലക്കുകളോട് ചോദിക്കുമ്പോ മലക്കുകൾ പറയുന്നു, അല്ലാ സ്വന്തം മകന്റെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാ നിന്നെ സ്തുതിച്ചു തമ്പുരാരെ, നിന്നെ സ്തുതിച്ചു തമ്പുരാരെ, നീ കൊടുത്ത പരീക്ഷണത്തിൽ ആ മനുഷ്യൻ ക്ഷമിച്ചു തമ്പുരാനെ. അല്ലാഹു പറയുന്നു, മലക്കുകളെ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയേ, അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയേ, എന്നിട്ട് ആ വീടിന് പേര് വെക്ക് ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ്. അല്ലാഹു ആ മനുഷ്യനെ കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, എന്റെ കച്ചവടം മുഴുവനും തകർന്ന് തരിപ്പണമായോ, നീ വല്ലാത്ത പ്രയാസത്തിലാണോ, കുറ്റപ്പെടുത്തല്ലേ, പരാതി പറയില്ലേ, ഇല്ലാ യലമൽ ജസാ മായലമൽ ഫലാ, ഒരു കേറ്റം കഴിഞ്ഞ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്, ഒരു ദുഃഖം കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട്. മോനെ കച്ചവടം തകർന്നോ, നീ ഭയപ്പെടണ്ട, നിനക്ക് എന്തോ നല്ലത് വരാ പോകുന്നു. ദുഃഖം അനുഭവിക്കുന്നവരോട് നിനക്കെന്തോ നല്ലത് വരാ പോകുന്നതിന്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ ഇതാരോടാ പറഞ്ഞതെന്നറിയോ, ദുഃഖമുണ്ടാകുമ്പോ അൽഹംദുലില്ലാ പറയണം, ദുഃഖമുണ്ടാകുമ്പോ അല്ലാഹുവിനെ സ്തുതിക്കണം, സന്തോഷമുണ്ടാകുമ്പോ മാത്രമല്ല ദുഃഖമുണ്ടാകുമ്പോഴും അൽഹംദുലില്ലാ പറയണം. പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈഹ് റളിയല്ലാഹു തആല അൻഹ, ഒരാമകനുണ്ടായിരുന്നു, ഒരാൺകുഞ്ഞുണ്ടായിരുന്നു. വാപ്പയ്ക്ക് തന്റെ പൊന്നാര മകനോട് വല്ലാത്ത ഇഷ്ടമാണ്, എവിടെ പോയാലും വാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുകയാണ്, തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു, എന്നിട്ട് തന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ മകനെ നീ നോക്കിക്കൊള്ളണം, ഗൾഫിൽ പോകുമ്പോ ഭർത്താവ് മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്റെ മക്കളെ തല്ലല്ലേ, എന്റെ മക്കളെ നീ നല്ലതുപോലെ നോക്കണമെന്ന് പറയുന്നത് പോലെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമോനെ ചുംബനം കൊടുത്ത് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങി പോവുകയാ. ദിവസങ്ങൾ കഴിഞ്ഞു, പൊന്നുമോന് പനി പിടിച്ചു, പൊന്നുമോന് പനി പിടിച്ചു, എന്തു മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല, ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടുകയാണ്. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോന് വീടിന്റെ അകത്ത് വെച്ചങ്ങ് മരണപ്പെടുകയാ, പരിഹാരത്തവിടന്ന് മരണപ്പെട്ടു. ഭർത്താവ് നാട്ടിലില്ല, പൊന്നുമോ പനി വന്നിട്ടങ്ങ് മരണപ്പെട്ടു. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു, യാ റസൂലല്ലാ എന്റെ പൊന്നുമോ പോയി നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എന്നിട്ട് പറഞ്ഞു, ഉമ്മു സുലൈഹ് ക്ഷമിക്ക്, അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, നീ അല്ലാഹുവിനെ സ്തുതിക്ക്. പറ ഉമ്മു സുലൈഹ് അൽഹംദുലില്ലാ. ഉമ്മു സുലൈഹ് റളിയല്ലാഹു തആല
അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞു. മകൻ മരിച്ചപ്പോ എന്നിട്ട് ചോദിച്ചു, നബിയേ ഭർത്താവ് നാട്ടിലില്ല, ഞാൻ എന്ത് ചെയ്യണം? നബിയേ ഖബറടക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്തു. അവിടെ നിന്ന് ജനാസ ഖബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവേ, ഒരു ദിവസം ഉമ്മു സുലൈമിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്തേ? നാളെ രാവിലെ സുബഹി കഴിയുമ്പോ ഭർത്താവ് വരും. നാളെ രാവിലെ സുബഹി കഴിയുമ്പോ ഭർത്താവ് വീട്ടിലേക്ക് കിടന്നു വരും. അല്ലാ, മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല, പൊന്നുമോ മരിച്ചു പോയത് അറിഞ്ഞിട്ടില്ല. എങ്ങനെയാ ഭർത്താവിനോട് പറയുന്നത്? വീടിന്റെ അകത്ത് കിടന്നു വല്ലാത്ത കരച്ചല. അവസാനം പിറ്റേ ദിവസം ഉമ്മു സുലൈഹി റളിയല്ലാഹു തആലാർക കുളിച്ചൊരുങ്ങിയിട്ട് പുതിയ വസ്ത്രം ധരിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു. വന്ന ഉടനെ മകൻ മരിച്ചെന്ന് പറഞ്ഞില്ല, ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ നിന്നു. അബൂ തൽഹ സലാം പറഞ്ഞു. ഭാര്യ അവിടുന്ന് സലാം അടക്കി. വീടിന്റെ അകത്ത് കയറിയപ്പോ ചോദിച്ചു, പെണ്ണേ എന്റെ മോനെ വിടെ, അല്ലാഹുവേ ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ, കടിക്കാ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ എന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ, വികാരമുണ്ടാകുമല്ലോ, അത് തീർത്തു കൊടുക്കൽ ഒരു ഭാര്യയുടെ ബാധ്യതയാണല്ലോ. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചത്ത് കിടന്നിട്ട് ഉമ്മു സുലൈമ ചോദിച്ചു, തൽഹ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ആരെങ്കിലും ഒരു വസ്തു അമാനത്തായി നമ്മുടെ കയ്യിൽ തന്നു തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ? തൽഹ അബൂ തൽഹ ചോദിച്ചു, പെണ്ണെ കൊടുക്കണമല്ലോ, അത് അമാനത്തായി നൽകിയതാണ്, അത് അമാനത്തായി നൽകിയതാണ്. ചോദിച്ചാ കൊടുക്കല് നമ്മുടെ ബാധ്യതയാണ്. പറഞ്ഞു തീരുമ്പോ ഉമ്മു സുലൈം കിടന്ന് കരയുകയാ, ഉമ്മു സുലൈം കിടന്ന് കരയുകയാ. എന്തിനാ പെണ്ണേ കരയുന്നത്? അബൂ തൽഹ, അല്ലാഹ് അമാനത്തായി നമുക്ക് നൽകിയ നമ്മുടെ പൊന്നുമോനെ അല്ലാഹു തിരിച്ചു വിളിച്ച് അബൂ തൽഹ, തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുമോ മരിച്ചെന്ന് പറയുമ്പോ അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാ. ഏറ്റവും കൂടുതൽ വേദന എന്തേ? ഭാര്യ പറഞ്ഞില്ല. വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറഞ്ഞില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ട. മുത്തുനബിയുടെ മുന്നിലേക്ക് കിടന്നു ചെന്നു, യാ റസൂലല്ലാ, എനിക്കും സുലൈമിനെ വേണ്ട നബിയേ. അവളെ എന്നോട് പറഞ്ഞില്ല നബിയേ. മുത്തുനബി ചോദിച്ചു, തൽഹ നിനക്ക് ഇതുപോലെ നല്ല ഒരു ഭാര്യയെ കിട്ടിയില്ലേ? അവളെല്ലാ വേദനയും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് വീട്ടിൽ കയറി വന്ന ഉടനെ മകൻ മരിച്ചെന്ന് പറഞ്ഞാ നിനക്ക് താങ്ങാൻ പറ്റുമോ? അതവൾ ചെയ്തില്ല. നിനക്ക് കഴിക്കാൻ ഭക്ഷണം തന്നു, നിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഈ ഏറ്റവും കൂടുതൽ വേദന ഒരു ഉമ്മയ്ക്കല്ലേ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണ വേദനയുടെ വേദന എന്നെന്തു പ്രസവിച്ചതൊരുമ്മയാണ്. അതുകൊണ്ട് നിനക്ക് അല്ലാഹു അതുപോലെ ഒരു നല്ല ഭാര്യയെ തന്നില്ലേ? എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ, അല്ലാഹു ഇല്ലാ യലമൽ ജസാ മഅ യലമൽ ബലാ. മുത്തുനബി പറഞ്ഞു, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിൽ, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ബന്ധപ്പെട്ടല്ലോ, അതിനകത്തല്ല നിനക്കൊരു മകനെ തരും. അല്ലാഹു നിനക്കൊരു മകനെ തരും, അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ടു. 9.5 മാസം കഴിഞ്ഞു. ഒരു അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം കേൾക്ക്, ഒരു അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലം കേൾക്ക്. 9.5 മാസം കഴിഞ്ഞിട്ട് ഉമ്മു സുലൈം പ്രസവിച്ചു. ഒരാങ്കുഞ്ഞിനെയാ പ്രസവിച്ചത്? ആങ്കുഞ്ഞാണെന്ന് മുത്തുനബിയാണ് പറഞ്ഞത്. അബൂ തൽഹ റളിയല്ലാഹു തആല പ്രസവിച്ചു കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു, ഉമ്മു സുലൈം
പാല് കൊടുക്കല്ലേ, എന്റെ മോന് പാല് കൊടുക്കല്ലേ. പ്രസവിച്ചു കഴിഞ്ഞപ്പോ തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാ മുത്തിനബിയുടെ ചാരത്തേക്ക് കൊണ്ടുതന്നു. നബിയേ എനിക്ക് അല്ലാഹു സന്തോഷം തന്നു. നബിയേ മുത്തിനബിയോട് പറഞ്ഞു പേരിടാറ് അല്ലാഹുവിന്റെ റസൂല് പേരിട്ട് അബ്ദുല്ലാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അഹബ്ബുൽ അസ്മാഇലല്ലാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ. അല്ലാഹുവിന്റെ റസൂൽ അബ്ദുല്ല എന്ന് പേരിട്ടു. മുത്തിനബി ബാങ്ക് വിളിച്ചു, ഈ കാമത്ത് കൊടുത്തു. തന്റെ വായിക്കകത്ത് കാരക്ക വെച്ച് ചവച്ചരച്ചിട്ട് മുത്തിനബി തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ പൊന്നുമകന്റെ വായിലേക്ക് റസൂലുള്ള മധുരം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ചരിത്രം എടുത്ത് നോക്ക്, ആ പൊന്നുമകൻ ആരാ എന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. 6666 ആയത്തുകള്, 114 അധ്യായങ്ങള് എല്ലാം കാണാതെ പഠിച്ചു. എന്നിട്ട് 10-15 വയസ്സായി ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു. ആ വിവാഹത്തിലൂടെ അല്ലാഹു 11 മക്കളെ കൊടുത്തു. ആ പരമ്പരയിൽ 11 മക്കളുണ്ടായി. ആ 11 മക്കളും ഖുർആൻ ചുമക്കുന്ന മക്കളായി. അവര് മുഴുവനും ഹാഫിളീങ്ങളായെന്ന ചരിത്രം പറയുമ്പോ ഒരൊറ്റ അൽഹംദുലില്ലാഹിയുടെ പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അല്ലാഹു തരുന്ന പരീക്ഷണമാ സ്വന്തം മക്കളുടെ മയ്യത്ത് നിന്റെ മുന്നിൽ വെക്കുന്നത്. അത് വെറുപ്പുള്ളത് കൊണ്ടല്ല, അത് സ്നേഹം കൂടിയത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് പറയുമ്പോ. എന്റെ പ്രിയമുള്ളവര്, അവസാനത്തെ പരീക്ഷണം എന്തെന്നറിയുവോ? അല്ലാഹു നിനക്ക് രോഗം തരുന്നത്, നിനക്ക് ക്യാൻസർ തരുന്നത്, നിനക്ക് ട്യൂമർ തരുന്നത്, നിന്റെ കിഡ്നി തകർത്ത് കളയുന്നത്, നിന്റെ ഒരു സൈഡ് മുഴുവനും തളർത്തി കിടത്തുന്നത്, നിന്റെ നട്ടല്ലൊടിച്ച് കളഞ്ഞത്, നിങ്ങള് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിന്നെ അല്ലാഹിക്ക് വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. നീ ചെയ്യുന്ന അമലുകൾ കാരണം നീ സ്വർഗത്തിൽ പോകൂല, പിന്നെ നിനക്ക് സ്വർഗം തരാ. അല്ലാഹു കാണുന്ന ഒരു പരീക്ഷണമാണ്. നീ ചെയ്യുന്ന അമലുകൾ കൊണ്ട് നീ സ്വർഗത്തിൽ പോകൂല, പിന്നെ നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടി അല്ലാഹു നിനക്കൊരു രോഗം തരികയാണ്, എന്നിട്ട് നിന്നെ വേദനിപ്പിക്കുകയാണ്, എന്നിട്ട് നിന്നെ ശമിപ്പിക്കുകയാണ്, എന്നിട്ട് നിന്റെ പാപം പുറത്തിട്ട് അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.